ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ നിന്റെ പിതാവിനെ കുറിച്ച് നിനക്ക് യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട. എന്നോടൊപ്പം വരൂ. നിന്നെ സുന്ദരമായ വസ്ത്രങ്ങൾ അണിയിച്ച് ഉചിതമായ ആഭരണങ്ങൾ അണിയിച്ച് ഞാൻ നിന്നെ ഒരുക്കുന്നതാണ്. അമ്മേ, ഈ വേഷത്തിന് എന്ത് കുറവാണുള്ളത്? പിതാവ് മെളിമയായിട്ടല്ലേ ഉള്ളത്. അദ്ദേഹത്തെ അവിടുന്ന് മംഗല്യം ചെയ്തില്ലേ? അച്ഛനമ്മമാർ താൻ ചെയ്തതിനെതിരായി തെറ്റിദ്ധരിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഞാൻ കൈലാസത്തിലേക്ക് വരികയില്ല. ഈ വേഷവും ഞാൻ ഉപേക്ഷിക്കുന്നതല്ല. ഇന്ദ്ര, എന്തതിശയമാണിത്? ദേവന്മാരേവരും എപ്പോഴും കൈലാസത്തിലേക്കോ വൈകുണ്ഠത്തിലേക്കോ പോകുന്നതല്ലേ ശീലം? ഇതെന്താ പതിവില്ലാതെ ബ്രഹ്മലോകത്തേക്ക് വന്നിരിക്കുന്നത്? തമിഴ്നാട്ടിൽ നിന്നും മുരുകനെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഈശൻ വിധിച്ചിരിക്കുന്നു. അങ്ങേയും കൂട്ടിക്കൊണ്ടുപോകാമെന്ന് കരുതി ഞങ്ങൾ വന്നതാണ്. ദയവായി അങ്ങും പുറപ്പെട്ടാലും. മുരുകൻ കുഞ്ഞല്ലേ, അവനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാനെന്തിനാണ്? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പോകുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഇത് അവരുടെ കുടുംബ പ്രശ്നമാണ്. അതിൽ ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ പോയിട്ട് വരുവിൻ. ശ്രീ നാരായണൻ പോലും വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങയും കൂടി വന്നാൽ നന്നായിരിക്കും എന്ന് കരുതുന്നു. അതുകൊണ്ട് ശ്രീനാരായണന് മുരുകൻ മരുമകനാണ്. അവർക്കിടയിൽ ശക്തമായ ബന്ധമുണ്ട്. മരുമകനെ ശാന്തനാക്കാൻ അമ്മാവൻ പോകുന്നതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. അവർക്കിടയിൽ എനിക്കെന്താണ് കാര്യം? എനിക്ക് ഇവിടെ ധാരാളം കാര്യങ്ങളുണ്ട്. നിങ്ങൾ പൊയ്ക്കൊള്ളൂ. അങ്ങനെ തന്നെയാകട്ടെ ബ്രഹ്മദേവ, ഞങ്ങൾ പുറപ്പെടുന്നു. സ്വാമി, മുരുകനെ കുറിച്ച് എന്തുകൊണ്ടാണ് അവരുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞത്? ഞാൻ സത്യം മാത്രമാണ് പറഞ്ഞത്. ഇതിൽ തെറ്റെന്താണുള്ളത്? മുരുക, ഓരോ പ്രവൃത്തികൾക്കും കാര്യകാരണങ്ങളുണ്ട്. നീ ആഗ്രഹിച്ചിട്ടാണോ ഇവിടെ വന്നത്? അതിരറ്റ കോപത്തിൽ നീ ഇവിടെ വന്നത് തെറ്റായി പോയെന്ന് തമിഴ് കവയത്രി അവ്വയാർ പോലും പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിന്റെ മാതാപിതാക്കളോട് വെറുപ്പ് കാണിക്കാൻ നീ ഈ മാർഗം തിരഞ്ഞെടുത്തു. എന്നാൽ അത് മനസ്സിലാക്കി നിന്റെ ഇഷ്ടത്തോട് ചെയ്തതാണോ എന്ന് നിന്റെ ഹൃദയത്തിൽ തൊട്ട് പറയൂ. നീ നീതി വിടില്ല എന്ന വിശ്വാസത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. കുമാര, ഒരു മാമ്പഴത്തിന് വേണ്ടി നിന്നിൽ സ്നേഹം ചൊരിക്കുന്ന നിന്റെ ജ്യേഷ്ഠനോട് വഴക്കടിക്കുന്നത് ശരിയാണോ? ജ്ഞാനത്തെയും നിന്നെയും വേർപെടുത്താൻ കഴിയുമോ? നീ തന്നെ ജ്ഞാനപ്പഴമാകുമ്പോൾ നിനക്കൊരു ജ്ഞാനപ്പഴം ആവശ്യമുണ്ടോ? വേണ്ട,
നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്നെ ഒരു മൂഢനാക്കാൻ നോക്കണ്ട അമ്മേ. മൂത്ത പുത്രൻ വിനായകൻ തന്നെയാണ് അവിടുത്തെ പ്രിയ പുത്രൻ. അദ്ദേഹത്തിനാണ് അവിടുന്ന് ജന്മം നൽകിയത്. ഞാൻ അച്ഛനിൽ നിന്ന് ജന്മം കൊണ്ടവനാണ്. അതുകൊണ്ടാണ് അവിടുന്ന് എന്നോട് പക്ഷഭേദം കാണിക്കുന്നത്. പക്ഷേ എന്നോട് എന്റെ അച്ഛനും അനീതി തന്നെയാണ് കാട്ടിയത്. മുരുക, നിന്റെ ജനനത്തിന്റെ എല്ലാ കഥകളും നിനക്കറിയില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. നിന്റെ അച്ഛൻ നീശന്റെ നേർപകുതി ഉമാദേവിയായ നിന്റെ അമ്മ ഞാനാണ്. മഹാദേവന്റെ നേർപകുതിയിലുള്ളത് ഞാനാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? മുരുക, നീ ശിവപാർവതി പുത്രൻ എന്നതിൽ നിനക്കൊരു സംശയവും വേണ്ട. മാതാപിതാക്കളായ ഞങ്ങൾ എങ്ങനെയാണ് നിന്നോട് അനീതി കാട്ടുക? എന്നാൽ ഒന്ന്, ഇപ്പോൾ നീ സ്വീകരിച്ചിരിക്കുന്ന ഈ തപോനില നിന്നെ തന്നെ നീ അറിഞ്ഞു. നിന്റെ ഉള്ളിൽ പ്രകാശം പരത്തി ജ്ഞാനം വർദ്ധിക്കാൻ മാർഗമാകും. ഇത് നിന്റെ പിതാവിന് അറിവുള്ളതാണ്. അദ്ദേഹമാണ് ഇത് മുന്നിൽ നിന്ന് നയിക്കുന്നത്. നീ നിന്നെ മനസ്സിലാക്കി ഉള്ളം നിറഞ്ഞ് ജ്ഞാനം സിദ്ധിച്ച് കഴിയുമ്പോൾ നിന്റെ ഉത്തരവാദിത്വങ്ങൾ നീ മനസ്സിലാക്കണം എന്നതാണ് മഹാദേവന്റെ കണക്കുകൂട്ടൽ. മുരുക, ത്യാഗാവസ്ഥ എന്നത് സർവ്വതും വെറുത്ത് ഒതുക്കുന്നതല്ല, സന്തോഷത്തിനെയും ദുഃഖത്തെയും സമ്പത്തിനെയും ദാരിദ്ര്യത്തെയും നന്മയെയും തിന്മയെയും തുല്യമായി കരുതുന്നതാണ് സന്യാസം. മുരുക, ശൂരപത്മൻ അങ്ങ് ഇവിടെ നിൽക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങ് കൈലാസത്തിലുള്ളതിനേക്കാൾ ഇവിടെ നിൽക്കുന്നതാണ് അവന്റെ ജീവന സുരക്ഷിതത്വം എന്നവൻ കരുതുന്നു. മുരുക, അനീതിയെയും അക്രമത്തെയും നീ ഇല്ലായ്മ ചെയ്യേണ്ടതല്ലേ? മുരുക, സ്കന്ദ, നീ അസുരകുലത്തിലെ തന്നെ ഇല്ലാതാക്കും എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ. മുരുക, ഞങ്ങളുടെ വിശ്വാസത്തെ നീ തകർത്തെറിയാൻ പാടുണ്ടോ? ഞാൻ കൈലാസത്തിലേക്ക് വരാൻ സമ്മതിക്കുന്നു. മുരുക, അമ്മയും അച്ഛനും കാണപ്പെട്ട ദൈവമെന്ന എന്റെ വാക്കിന് ജീവൻ നൽകി എന്റെ മനസ്സിൽ പാൽ ചൊരിഞ്ഞു. നിന്നെ നിന്റെ മാതാപിതാക്കൾക്കൊപ്പം കാണുന്നതിൽ എനിക്കുണ്ടായ സന്തോഷത്തിന് അതിരല്ല കുഞ്ഞേ. മുരുക, മുരുക, എന്നോട് നിനക്ക് പിണക്കമൊന്നുമില്ലല്ലോ. ജ്യേഷ്ഠ, എന്നോട് ക്ഷമിച്ചാലും എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നു.
ബ്രഹ്മദേവൻ എവിടെ? മുരുക, ഇത് കുടുംബ വിഷയമായതിനാൽ അദ്ദേഹം വരികയില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു. മുരുക, സ്കന്ദ, കുമാര, ജ്ഞാനപ്പഴുത്തിനായി നീ ഈ മലയിലേക്ക് വന്നു. ഇപ്പോ നീ തന്നെ ഇവിടെ ജ്ഞാനപ്പഴമായി നിൽക്കുക. പഴം നീ ആയതുകൊണ്ട് ഇനി ഈ മല പഴനിമല എന്നറിയപ്പെടും. പഴനി മുരുകന് മയിൽ വാഹനന് ദണ്ഡായുധ പാണിക്ക് എന്താണ് പറഞ്ഞത്? എന്താ, നിന്നെ കൊല്ലാൻ കഴിയില്ലെന്നോ? ഇപ്പോൾ കണ്ടുകൊള്ളുക. വീരന്മാരെ, ജയന്തൻ മരിച്ച വിവരം 7-14 ലോകങ്ങളിലും അറിയിക്കുവിൻ. പുത്രന്റെ മൃതശരീരം കൊണ്ടുപോകാൻ ഇന്ദ്രനും ഇന്ദ്രാണിയും ഇവിടെ വരിക തന്നെ ചെയ്യണമല്ലോ. പിതാവേ, അവിടെ നോക്കൂ. ഗുരുദേവ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഗുരുദേവ, ജയന്തൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങ് മൗനം പാലിക്കുന്നു. ഇതിന്റെ അർത്ഥമെന്താണ്? നിനക്കൊരിക്കലും ജയന്തനെ വധിക്കാൻ കഴിയില്ല ശൂരപത്മ. എന്തുകൊണ്ട്? ജയന്തൻ പാൽക്കടലിൽ നിന്ന് കിട്ടിയ അമൃത് പാനം ചെയ്തവനാണ്. ജയന്തൻ മാത്രമല്ല, ദേവന്മാരേവരും പാനം ചെയ്തു. പിന്നെ അസുരന്മാരെ കബളിപ്പിച്ച് ആ അമൃത് പാനം ചെയ്യാൻ അനുവദിക്കാതെ തടഞ്ഞു കളഞ്ഞു. മൂടാ, നിനക്കെന്നെ വധിക്കാൻ കഴിയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? മൂടാ, നന്നായി ചിരിച്ചുകൊള്ളൂ. വീരന്മാരെ, ഇവനെ ക്രൂരമായി ചിത്രവധം ചെയ്യുവിൻ. ക്ഷണനേരം പോലും ഒഴിയാതെ ഉപദ്രവിക്കുവിൻ. മുറിവുകളുടെ വേദന എന്താണെന്ന് ഇവൻ അറിയട്ടെ. ഇതുതന്നെയാണ് ശരിയായ തീരുമാനം ശൂരപത്മ. മുരുക, വന്നു കഴിഞ്ഞു പോ. അച്ഛാ, എന്നോട് ക്ഷമിച്ചാലും. അവിടുത്തെ വാക്കുകൾ കേൾക്കാതിരുന്നത് എന്റെ തെറ്റാണ്. അവിടുത്തെ പ്രവൃത്തികൾ മനസ്സിലാക്കാൻ കഴിയാതെ ഞാൻ അപരാധം ചെയ്തിരിക്കുന്നു. മുരുക, നീ ചെയ്തത് തെറ്റല്ല, വിധിയാണ്. ഇവിടെ ആരും തന്നെ നിന്റെ പ്രവൃത്തിയിൽ കുറ്റം കാണുകയുമില്ല. ഈ ലോകമുള്ളതുവരെ
നിന്റെ പ്രവൃത്തികൾ കീർത്തിയോടെ നിലനിൽക്കും. മുരുക, നീ കൈലാസം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചതും നിന്റേതായ ഒരു ലോകം സൃഷ്ടിച്ചതും നിന്റെ മഹത്വമാണ് കാട്ടുന്നത്. അച്ഛാ, ശിവശക്തിയുടെ അനുഗ്രഹമില്ലാതെ എനിക്ക് എങ്ങനെയാണ് എന്റെ മഹത്വം കാട്ടാൻ കഴിയുക? മുരുക, നിന്നിൽ ഞങ്ങൾ കുടികൊള്ളുന്നു. ഞങ്ങളിൽ നീ കുടികൊള്ളുന്നു. തമിഴ് പ്രജകൾ നിന്നെ ദൈവമായി പൂജ ചെയ്ത് സന്തോഷിക്കും. നീ കുടികൊണ്ട പഴനിമലയിൽ പാൽക്കുടവും കാവടിയുമെടുത്ത് നിന്നെ പൂജിക്കും തമിഴ് പ്രജകൾ. കൊള്ളാം, കൊള്ളാം! ദേവലോകത്തിന്റെ അധിപനായ ഇന്ദ്രദേവന്റെ പുത്രൻ ജയന്തന് അനുയോജ്യമായ സമ്മാനം. ജയന്ത, വേദനയേക്കാൾ മരണമാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്നാൽ നിന്നെ കൊണ്ട് നിന്നെ രക്ഷിക്കാനും കഴിയുകയില്ല, എന്നെ കൊണ്ട് നിന്നെ വധിക്കാനും കഴിയുകയില്ല. അയ്യയ്യോ, വലിയ കഷ്ടം തന്നെ. എന്ത് ദുരിതപൂർണമായ അവസ്ഥയാണ്! ശൂരപത്മ, അഹന്തയിലും താനെന്ന ചിന്തയിലും അഹങ്കരിക്കരുത് നീ. ഇന്നത്തെ എന്റെ അവസ്ഥ നാളെ നിനക്കും സംഭവിക്കാം. ജീവിതം എന്നത് ഒരു കറങ്ങുന്ന ചക്രമാണ്. അത് താഴെയും മുകളിലുമായി കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇന്ന് എനിക്ക് സംഭവിച്ചത് നാളെ നിനക്ക് സംഭവിക്കാവുന്നതാണ്. കാലത്തിന്റെ പിടിയിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് മറന്നു കളയരുത്. മൂഢാ, പുലമ്പാതിരിക്കൂ. കാലം എന്റെ അച്ഛന്റെ മുന്നിൽ കൈകൂപ്പി സേവ ചെയ്യാൻ കാത്തു നിൽക്കുന്നു. അത് മനസ്സിലാക്കാതെ നീ എന്തൊക്കെയോ പുലമ്പുകയാണ്. ശരിയാണ് പറഞ്ഞത് ഭാനുഗോപ. മഹാരാജൻ. കടമ്പാസുര, തെക്കുദേശത്ത് മുരുകന് കാവലായി നിൽക്കുന്നത് കളഞ്ഞിട്ട് നീ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാജകുമാര, അവിടെ വിനായകൻ വന്നു കഴിഞ്ഞു. ഈശനെ, കലഹിച്ചു പിരിഞ്ഞവർ ഒന്നു ചേരുമ്പോ വാക്കുകൾ കിട്ടാതെ പോകും. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പിരിഞ്ഞവർ ഒരുമിക്കാം, പക്ഷേ പൊതുനന്മയ്ക്കു വേണ്ടി പിരിഞ്ഞ ഈശന്റെ കുടുംബം ഇന്ന് ഒന്നായിരിക്കുകയാണ്. വേദനായക, മലമകളെ, ഉമാദേവി, എനിക്ക് ജ്ഞാനം നൽകിയ വിനായക ഭഗവാനെ, എന്റെ അഹന്ത ഇല്ലാതാക്കിയ സ്കന്ദ ഭഗവാനെ, നിങ്ങളേവരും ഒരുമിച്ചിരുന്ന് ഈ ലോകത്തെ അവസാനം വരെ പരിപാലിക്കണം. Thank you.
ശൂരപത്മ, കാലചക്രത്തിന്റെ ബലം നീ കണ്ടില്ലേ ഇപ്പോൾ? ദേവസേനാധിപതിയായ മുരുകൻ വരും, ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യും. ആ മുരുകൻ എങ്ങനെയാണ് വരുന്നതെന്ന് കാണട്ടെ. വീരന്മാരെ, ശിവായ നാമമെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് ആപത്തൊരിക്കലും ഉണ്ടാവില്ല ഭഗവാനെ. ശിവനെ, ഭഗവാനെ, മഹാദേവ, മഹാദേവ, നമ ശിവായ, നമ ശിവായ. മുരുക, എന്താണ് നീ ചെയ്തത്? എന്റെ പ്രായത്തെ പോലും മാനിക്കാതെ ബാലകനായ നീ ഇങ്ങനെ ചെയ്തുവല്ലോ. ഓം എന്ന മന്ത്രത്തിന് ഒരർത്ഥവുമില്ലെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. എന്റെ കൈകൾക്ക് പകരം എന്റെ കാലുകൾ ഞാൻ ഉപയോഗിച്ചില്ലല്ലോ എന്നങ്ങ് സന്തോഷിച്ചാലും, അറിയില്ലെങ്കിൽ എനിക്കറിയില്ല പരബ്രഹ്മോ എന്ന് തന്നെ അങ്ങ് പറയേണ്ടതായിരുന്നു. അങ്ങയുടെ മനസ്സിൽ തോന്നുന്ന ഒരു മറുപടി പറയാൻ പാടില്ല. ഇപ്പോൾ കണ്ടോളൂ.